നമസ്കാരം. തമിഴ്നാട്ടിൽ നിന്നുള്ള മനിതീ സംഘം ഇന്ന് വൈകിട്ടോടുകൂടി കേരളത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെയായിരുന്നു മധുരയിൽ ഇവരെ തടഞ്ഞത്. മധുര മാട്ടുതണിയിലായിരുന്നു ഹിന്ദു മുന്നണി പ്രവർത്തകർ ഇവരെ തടഞ്ഞത്. ഹിന്ദു മുന്നണി പ്രവർത്തകരും ഇവരും തമ്മിൽ നേരിയ തോതിലുള്ള വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഏകദേശം 30-ൽ അധികം വരുന്ന പ്രവർത്തകരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസ് എത്തി ഇവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവരെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. യുവതികളെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് 9-ഓ 10-ഓ യുവതികൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു, മനിതീ സംഘത്തിനും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർക്കൊപ്പം ഇവരുടെ കോർഡിനേറ്ററായിട്ടുള്ള മനിതിയുടെ കോർഡിനേറ്ററായിട്ടുള്ള സെൽവിയും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. സെൽവിയെ ഇക്കാര്യം നമ്മൾ സ്ഥിരീകരിക്കാൻ വേണ്ടി സെൽവിയുടെ 2 മൊബൈൽ നമ്പറിൽ നമ്മൾ മാറി മാറി വിളിച്ചിരുന്നു. പക്ഷേ സെൽവിയുടെ നമ്പർ രണ്ട് നമ്പറും ഔട്ട് ഓഫ് കവറേജ് ഏരിയയാണ്. അതുകൊണ്ട് തന്നെ സെൽവി ആ സമയത്തിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് നൽകാൻ സാധിക്കില്ല. അതേസമയം അവിടെ നിന്ന് പോലീസും ഹിന്ദു മുന്നണി പ്രവർത്തകരും തമ്മിൽ നേരിയ തോതിലുള്ള ഉന്തും തള്ളവും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉന്തും തള്ളുന്നതിനിടയ്ക്ക് ഒരു ഹിന്ദു മുന്നണി പ്രവർത്തകനെ പരിക്കേറ്റു. അദ്ദേഹത്തെ ഇപ്പോൾ പ്രദേശത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മറുനാടൻ മലയാളിക്ക് മധുര മാട്ടുതണിയിൽ നിന്ന് ലഭിച്ച ആ ദൃശ്യങ്ങളിലേക്ക്. രണ്ട് സംഘങ്ങളായി ഇവർ കേരളത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന മറ്റൊരു സൂചന. അതായത് ഒരു സംഘം തിരുവനന്തപുരം വഴി കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത, അതായത് മധുരയിൽ നിന്ന് അവർ പുറപ്പെട്ട സംഘം നാഗർകോവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം. അതായത് 300 കിലോമീറ്ററാണ് മധുരയിൽ നിന്ന് നാഗർകോവിലേക്കുള്ളത്. നാഗർകോവിലിൽ നിന്ന് അവർ തെങ്കാശി വഴി പുളിയറ ചെക്ക് പോസ്റ്റിൽ നിന്ന് വഴി കയറി കേരളത്തിലേക്ക് കടക്കാനാണ് ഒരു സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ആ സംഘത്തെ തടയുന്നതിന് വേണ്ടി, പ്രതിഷേധിക്കുന്നതിന് വേണ്ടി അവിടെ ഇപ്പോൾ തന്നെ ശബരിമല കർമ്മസമിതിയുടെ നിരവധി പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് തന്നെയാണ് പോലീസും ഇപ്പോൾ കൂടുതലായി ക്യാമ്പ് ചെയ്യുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഇതുവരെയായും ഈ വഴിയാണ് വരിക എന്നുള്ള ഒരു വിവരം കൃത്യമായി പോലീസിന് ലഭിച്ചിട്ടില്ല. അവരുടെ റൂട്ട് എന്താണോ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അക്കാര്യം പോലീസിനോട് പോലും കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു റൂട്ട് അവ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തെങ്കാശിയിൽ നിന്ന് കൊല്ലത്തേക്ക് എത്താനുള്ള ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് വഴി കൊല്ലത്തെത്തുക, കൊല്ലത്ത് നിന്ന് പിന്നീട് അവർ ശബരിമലയിലേക്ക് പത്തനംതിട്ടയിലേക്ക് എത്തുക എന്നുള്ള മറ്റൊരു റൂട്ടാണ് അവർ തീരുമാനിച്ചിരുന്നത്. ഒപ്പം തന്നെ നേരത്തെ അവർ തീരുമാനിച്ച പ്രകാരം ചെന്നൈ എക്സ്പ്രസ്സിന് പാലക്കാട് വഴി തൃശ്ശൂർ വഴി അവർ കോട്ടയത്തെത്തുകയും ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് വരികയും ചെയ്യുക എന്ന രീതിയിൽ നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള, മാധ്യമങ്ങളോട് പറഞ്ഞ പ്രകാരമുള്ള മറ്റു റൂട്ട്. അങ്ങനെ 3 റൂട്ടുകളാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 റൂട്ടുകളിലായി 2 സംഘങ്ങൾ എത്തും, 2-ഓ 3-ഓ സംഘങ്ങൾ എത്തുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് അവരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിച്ച ഘട്ടത്തിൽ 2 സംഘങ്ങളായി തന്നെയാണ് എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും അവർ തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 3-ഓ 3-ഓ സംഘങ്ങളായി അല്ലെങ്കിൽ 3-ൽ അധികമുള്ള സംഘങ്ങളായി എത്തുന്നു. ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നതോടെ അവരെ പോലീസ് കസ്റ്റഡി എടുത്ത് മാറ്റുന്നു. അങ്ങനെയുള്ള രീതിയിലേക്ക് നീങ്ങി കഴിഞ്ഞാൽ അടുത്ത സംഘം വളരെ പെട്ടെന്ന് തന്നെ പത്തനംതിട്ടയിലേക്ക് എത്താനുള്ള വഴി നോക്കുക എന്ന രീതിയിൽ, വളരെ പഴുതടഞ്ഞ രീതിയിൽ തങ്ങൾ എങ്ങനെയായാലും ശബരിമലയിൽ എത്തുക തന്നെ ചെയ്യും എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം. എന്തായാലും പോലീസിന് ഇവരുടെ യാത്ര സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി എല്ലാം തന്നെ നമ്മൾ ബന്ധപ്പെട്ട ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാവിലെ 8:30-ഓടുകൂടിയാണ് മധുരയിലെ മാട്ടുതാവണി ബസ് സ്റ്റാൻഡിന് സമീപം ഇവരെ തടഞ്ഞത്. നമുക്ക് അവിടുത്തെ ഹിന്ദു മുന്നണി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർ അവിടുത്തെ സർക്കാർ ബസ്സിലായിരുന്നു വന്നിരുന്നത്. സർക്കാർ ബസ്സിൽ വന്ന് അവരെ അവിടെ നിന്ന് കൃത്യമായി ഹൈവേയിൽ നിന്ന് ഫോളോ ചെയ്യുകയായിരുന്നു. ഹൈവേയിൽ നിന്ന് ഹിന്ദു മുന്നണി പ്രവർത്തകർ അവിടെ ഫോളോ ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ ഫോളോ ചെയ്യുന്ന ഘട്ടത്തിൽ ഇവർ ബസ്സിലുണ്ടെന്ന് വ്യക്തമാക്കുകയും അതിൻ്റെ ഭാഗമായി അവരെ തടയുകയും
ചെയ്യുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ മൂന്ന് വഴികളിലായി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ആ മൂന്ന് വഴികളിലെല്ലാം തന്നെ അയ്യപ്പ ഭക്തർ നിരവധിയായി തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു തരത്തിലും അവർ കേരളത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തടയും എന്ന് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ഹിന്ദു മുന്നണി പ്രവർത്തകരും ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരുടെ വിവിധ സംഘടനകളും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതായത് കേരളത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അവരെ തടയും, അവരെ ഒരു കാരണവശാലും കേരളത്തിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്നത് അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് തമിഴ്നാട്ടിലെ അയ്യപ്പ സംഘടനകൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവർ കേരളത്തിലേക്ക് കടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഏതെങ്കിലും തരത്തിൽ കേരളത്തിലേക്ക് അവർ കടക്കുകയാണെങ്കിൽ തന്നെ അതിർത്തിയിൽ വെച്ച് തന്നെ തടഞ്ഞ് അവരെ തിരിച്ചയക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ തേടുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് ഇൻ്റലിജൻസ് വിഭാഗവും ഇപ്പോൾ കൃത്യമായി തന്നെ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതായത് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇവർ കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ, പത്തനംതിട്ടയിലേക്ക് എത്തുകയാണെങ്കിൽ, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ശബരിമലയിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ പമ്പയിൽ വരെ എത്തുന്ന സാഹചര്യം പോലും ഉണ്ടായാൽ അത് സംസ്ഥാനത്ത് കടുത്ത ഒരു സംഘർഷ സാധ്യതയിലേക്ക് പോകും. അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് വലിയ രീതിയിൽ ഒരു ബലപ്രയോഗം നടത്തി അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചുകൊണ്ട് അവരെ കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെയാണ് നമുക്ക് ഉന്നത പോലീസ് വൃത്തങ്ങളുമായി ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ ഇപ്പോൾ അറിയിക്കാൻ സാധിക്കുന്നത്. ഇതോടുകൂടി സർക്കാരാണ് പ്രധാനമായിട്ടും ഇപ്പോൾ വെട്ടിലായി നിൽക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അവരെത്തുകയാണെങ്കിൽ അവരെ പോലീസ് തന്നെ തിരിച്ചയക്കുകയാണെങ്കിൽ, നേരത്തെ തൃപ്തി ദേശായിനെ അയച്ചതിന് സമാനമായി തന്നെ അവരെ തിരിച്ചയക്കുകയാണെങ്കിൽ അത് അവർ വീണ്ടും സ്ത്രീകൾക്ക് യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകി എന്നിട്ടും സംസ്ഥാന പോലീസ് തിരിച്ചയച്ചു എന്ന രീതിയിലുള്ള വലിയൊരു ആരോപണമായിരിക്കും, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളായിരിക്കും സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുക. പക്ഷേ അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് സംസ്ഥാനത്ത് വലിയ കലാപത്തിന് അടക്കമുള്ള സാധ്യതകളിലേക്ക് നീങ്ങും എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയ തരത്തിൽ വീട്ടിലായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്.